നമസ്കാരം. രാജ്യത്തെ ഞെട്ടിച്ച പ്രവീൺ നെട്ടാരു കൊലപാതകത്തിൽ രണ്ടുപേരെ കർണാടക പോലീസ് കേരളത്തിൽ നിന്നും പിടികൂടി. ദക്ഷിണ കന്നഡയിലെ സെവന്നൂർ സ്വദേശി സക്കീർ, ബെല്ലാര സ്വദേശി മുഹമ്മദ് ഷഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ ഉച്ചയോടെ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഇരുവരെ പോലീസ് പിടികൂടിയത്. ഇവരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. ഷഫീഖും സക്കീറും ഗൂഢാലോചന നടത്തിയവരിൽ ഉൾപ്പെടുന്നവരാണ്. ഇതോടൊപ്പം കൊലപാതക സംഘത്തിന് പ്രവീണിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയതും ഇവർ രണ്ടുപേരും ആയിരുന്നു. കൊലപാതകം നടത്തിയവരെ ഉടൻ തന്നെ പിടികൂടുമെന്നും നിലവിൽ കാസർഗോഡ്, കണ്ണൂർ എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള കർണാടക പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് സൂപ്രണ്ട് സേനാവാനി ഋഷികേഷ് ഭഗവാൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 21 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 15 SDPA പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉൾപ്പെടുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെ സംഘത്തെ ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിന് പിന്നാലെ പിടിച്ചെടുത്ത ബൈക്ക് കേരള രജിസ്ട്രേഷനിൽ ഉള്ളതാണ്. വാഹനം കേന്ദ്രീകരിച്ചും ഊർജിത അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ സാക്കീർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇരുവരെയും ഉടനെ കോടതിയിൽ ഹാജരാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ജൂലൈ 26 രാത്രിയാണ് പ്രവീൺ വെട്ടേറ്റ് മരണപ്പെടുന്നത്. ബൈക്കിലെത്തിയ രണ്ട് അക്രമികൾ പ്രവീണിനെ അദ്ദേഹത്തിന്റെ ചിക്കൻ സെന്ററിന്റെ സമീപത്ത് വെച്ച് വാളുകൊണ്ട് ആക്രമിച്ച ശേഷം സ്ഥലം വിടുകയായിരുന്നു. BJP നേതാവ് നുബൂർ ശർമ്മയെ അനുകൂലിച്ചതിന്റെ പേരിൽ രാജസ്ഥാനിലെ തയ്യൽ തൊഴിലാളി കനയ്യലാലിന്റെ മതമൗലികവാദികൾ കൊലപ്പെടുത്തിയതിനെതിരെ പ്രവീൺ സമൂഹ മാധ്യമങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരിലാണ് പ്രവീണിന്റെ കൊലപാതകമെന്നാണ് BJP യുടെ ആരോപണം. കനയ്യലാലിനെ കൊലപ്പെടുത്തിയ അതേ മാതൃകയിൽ കഴുത്തും മുറിച്ചും മറ്റുമാണ് പ്രവീണിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് SDPA പ്രവർത്തകർ ആണെന്നും BJP ശക്തമായി തന്നെ ആരോപിക്കുന്നുണ്ട്. NIA അന്വേഷണം ആവശ്യമെന്നും BJP ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി ശോഭാ കരാതലജയ കേസിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കത്തയച്ചിട്ടുണ്ട്. അതേസമയം പ്രവീൺ കുമാറിന്റെ കൊലയാളികളെ പിടികൂടുന്നതുവരെ തങ്ങൾ വിശ്രമിക്കില്ലെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും വ്യക്തമാക്കിയിരിക്കുകയാണ്. കൊലപാതകളെ പിടികൂടാൻ സംസ്ഥാന സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കർണാടക പോലീസ് ഉദ്യോഗസ്ഥർ കേരളവുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മംഗളൂരു SP കാസർഗോഡ് SPയുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കർണാടക DGPയും കേരള DGPയുമായി വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. കൊലയാളികളെ പിടികൂടാൻ ടീമുകൾ രൂപീകരിച്ച് ഓപ്പറേഷനും ആരംഭിച്ചിരിക്കുകയാണ്. കുറ്റവാളികളെ ഉടൻ പിടികൂടി കർശനമായി ശിക്ഷിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. മംഗളൂരു DG ഹള്ളി, ശിവമൊഗ എന്നിവിടങ്ങളിൽ നടന്ന സമാനമായ കേസുകൾ തങ്ങൾ ചെയ്തതുപോലെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ബൊമ്മെ പറഞ്ഞു. ഈ കേസുകളുടെ പിന്നിലെ സംഘടനകളെയും ശക്തികളെയും തകർക്കും സമാധാനവും ഐക്യവും നിലനിർത്താൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പ്രകോപനപരമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കണമെന്നും അന്വേഷണത്തിൽ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അന്വേഷണം NIA ഏൽപ്പിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത്തരമൊരു ആവശ്യം വന്നാൽ അത് NIA കൈമാറാൻ മടിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.